മോഷ്ടിക്കാൻ കയറിയ വീട്ടിൽ നിന്നും കാര്യമായി ഒന്നും കിട്ടാത്തതിനാൽ ഫ്രിഡ്ജ് തുറന്ന കശുവണ്ടി കഴിച്ച മോഷ്ടാവ് വീട്ടിൽ ഉണ്ടായിരുന്ന ഷേവിംഗ് സെറ്റ് എടുത്ത് ഷേവ് ചെയ്ത ശേഷമാണ് കള്ളൻ മടങ്ങിയത് ദർശനയിൽ കൃഷ്ണമാളിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി 11:30 മോഷണ ശ്രമം വീടിന്റെ വാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി തുറന്ന മോഷ്ടാവ് അകത്തു കയറുകയായിരുന്നു മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന കമ്പിവടി ഉളി എന്നിവ കണ്ടെടുത്തു വീട്ടിൽ നിന്നും കാര്യമായി ഒന്നും ലഭിക്കാത്തതിനാൽ പ്രകോപിതനായി മോഷ്ടാവ് വീട്ടിലെ അലമാരയും സൂട്ട്കേസും കുത്തി തുറന്ന് തുണികൾ വലിച്ചുവാരി പുറത്തിട്ടു ശേഷം ഫ്രിഡ്ജ് തുറന്ന് കശുവണ്ടിപ്പരിപ്പ് കഴിച്ചു പിന്നീട് ഷേവിംഗ് സെറ്റ് എടുത്ത് ഷേവ് ചെയ്ത് മിടുക്കനായാണ് മടങ്ങിയത് സംഭവ ദിവസം കൃഷ്ണമാൾ തൃപ്പൂണിത്തറയിലെ മകന്റെ വീട്ടിൽ പോയിരുന്നു അലമാരയൊക്കെ തുറന്നിട്ടുണ്ട് എന്നിട്ട് അതിലുള്ള തുണികൾ മുഴുവൻ വലിച്ചു വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു ഒന്നിൻ്റെ സൂട്ട് കേസിലെ തുണി ഉണ്ടായിരുന്നു അതുമൊക്കെ വലിച്ചു വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു വേറെ വാല്യുബിൾസ് ഒന്നും പോയിട്ടില്ല ഇരുമ്പലമാരിയൊന്നും തുറന്നിട്ടില്ല പിന്നെ പൂജാമുറിയിലും അടുക്കളയിലൊക്കെ കയറി അടുക്കളയിലുള്ള കത്തികളൊക്കെ എടുത്ത് എല്ലാ സ്ഥലത്തും കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് തിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് ഗ്രില്ല് പൂട്ട് തകർത്തിട്ടുണ്ട് അടിച്ച് തകർത്തിട്ടുണ്ട് പിന്നെ വാതിലിൻ്റെ അവിടെ പൂട്ടിങ്ങനെ പൊളിച്ചെടുത്തിരിക്കുക പൊളിഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു കൃഷ്ണമാളിൻ്റെ അയൽവാസി രാജേഷിൻ്റെ വീട്ടിലെത്തിയ മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയില്ല വീടിന് പുറത്തിരുന്ന വസ്തുക്കളിൽ ചിലത് കൈക്കലാക്കിയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് സി സി ടി വിയിൽ മൺവെട്ടി ചുമലിലേറ്റി വരുന്ന മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടുകാർക്കും ഇവിടെ അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ആശങ്കയാണ് ഇനി ഇപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ അടുത്തുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ തന്നെ ആയുധങ്ങൾ കമ്പിവടിയും മമ്മട്ടിയും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ സ്ത്രീകളെ ഉള്ള പുരുഷന്മാരുണ്ടെങ്കിൽ തന്നെ ഈ ഡോറ് തുറക്കുമ്പോഴേക്കും അവർ ആക്രമിക്കുക എന്നുള്ളൊരു ഭീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചൂർ ബണ്ട് റോഡിന് സമീപം ആളില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം നടത്തിയ ആളോട് സാദൃശ്യമുള്ളയാളാണ് കൃഷ്ണമാളിന്റെ വീട്ടിലെത്തിയത് വൈക്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മാതൃഭൂമി ന്യൂസ് കോട്ടയം